കർത്തൃതിരുനാമം മഹത്വീകരിക്കപ്പെടട്ടെ. സ്നേഹാദരണീയരായ എവരുമേ, പരിശുദ്ധമായ ഈ ഞായറാഴ്ച സക്രിയാ പുരോഹിതനോടുള്ള അറിയിപ്പിന്റെ ദിനമായി നാം കൊണ്ടാടുന്നു. എവങ്കിലും പശ്ചാത്തലങ്ങളിലൂടെ ഒക്കെ നമ്മളോട് സംസാരിച്ചത് സക്രിയാവിന്റെ അറിയിപ്പിന്റെ വിവിധങ്ങളായ പ്രത്യേകതകളൊക്കെയാണ്. സുവാർത്താദൂതുമായി കടന്നു വരുന്ന ഗബ്രിയേലിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ സക്രിയാ പുരോഹിതന് സാധിക്കാതെ പോകുന്നു. അതിന് ചില കാരണങ്ങൾ സക്രിയാവിന് നിരത്താനുണ്ട് എന്നുള്ളത് നാം വിസ്മരിക്കരുത്. കാരണം അമ്മയാകാനുള്ള തന്റെ ഭാര്യ എലിശുബയുടെ കഴിവ് കാലം കവർന്നെടുത്ത കാലത്താണ് ദൂതത്തലവനായ ഗബ്രിയേൽ സദ്വർത്തമാനമായി സക്രിയാവിന്റെ അടുക്കലേക്ക് വരിക. അത് മാത്രമൊന്നുമല്ല, ചരിത്രത്തിൽ അതിന് മറ്റ് ചില കാരണങ്ങൾ കൂടെയുണ്ട്. മലാക്കി പ്രവചനത്തിന് ശേഷം 400 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ദൂതുമായി ദൈവസാന്നിധ്യത്തിന്റെ പ്രതീകമായ മലാഖ സക്രിയാവിന്റെ അടുക്കലേക്ക് വരുന്നത്. 400 വർഷത്തിന്റെ വലിയ ഇടവേളയ്ക്ക് ശേഷം ദൈവീകപരമായ അറിയിപ്പിനെ പരിഗണിക്കാനോ അതിനെ ശരിയാവണ്ണം ഉൾക്കൊള്ളുവാനോ യഹൂദ ജനതയ്ക്ക് സാധിക്കാത്ത പശ്ചാത്തലങ്ങളിലാണ് ഇന്റർ ടെസ്റ്റ്മെന്റ് കാലഘട്ടമൊന്നും അത്ര ശക്തമായിട്ടില്ല എന്നുള്ളതും ചരിത്രം നമ്മളോട് സംസാരിക്കുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് സുവർത്താദൂതുമായി ഗബ്രിയേൽ കടന്നു വരുന്നത്. എങ്ങനെയാണ് സക്രിയാവിനല്ല മറ്റാർക്കാണ് ഈ സന്ദേശത്തെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുക? എങ്കിലും പ്രിയമുള്ളവരെ ചിന്തിച്ചു നോക്കുക, പുരോഹിത ശ്രേഷ്ഠനായ സക്രിയാവിന് ഈ അറിയിപ്പിനെ പരിഗണിക്കാത്ത സ്ഥിതിവിശേഷം ജീവിതത്തിൽ ഉണ്ടാവുന്നു. അപ്പോൾ ഈ വേദഭാഗം നമ്മോട് സംസാരിക്കുന്നു, ദൈവീകപരമായ അറിയിപ്പുകളെ പരിഗണിക്കുന്ന ഉത്തമ കാര്യവിചാരകത്വത്തിനുടമകളായി ഓരോ വിശ്വാസികളും മാറുക. മുന്നറിയിപ്പുകളെ പരിഗണിക്കുന്ന കാര്യവിചാരകത്വത്തിന്റെ ഉടമകളാകുന്ന ഒരു വിശ്വാസ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇന്നിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യം. ദൈനംദിന ജീവിതത്തിൽ തിരുസഭയിലൂടെയും തിരുവചന പാരായണങ്ങളിലൂടെയും ഒത്തിരിയേറെ അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. വിശുദ്ധമായ കുർബാന അനുഭവിക്കുമ്പോൾ ഇത് ക്രിസ്തു സാന്നിധ്യങ്ങളെയാണ് നാം അനുഭവിക്കുന്നതെന്ന പുരോഹിതന്റെ അറിയിപ്പുകളെ പരിഗണിക്കുവാൻ സാധിക്കുന്നുണ്ട്. കുമ്പസാരിക്കുമ്പോൾ ഏറ്റുപറഞ്ഞ പാപങ്ങൾ ഇനി മേലാൽ ചെയ്യരുതെന്ന അറിയിപ്പിനെ പരിഗണിക്കുവാൻ സാധിക്കുന്നുണ്ട്. എത്രയോ അറിയിപ്പുകൾ ജീവിതത്തിൽ ലഭിക്കുന്നു, പരിഗണിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തനീയം തന്നെ. ഗബ്രിയേലിന്റെ സന്ദേശം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് കൊണ്ട് സക്രിയാവിന് ചില ശിക്ഷകളൊക്കെ ദൈവം കൊടുക്കുന്നുണ്ട്. തന്റെ സംസാരശേഷി അറ്റുപോകുന്നു. മരുഭൂമിയിലെ പിതാക്കന്മാർ ഈ നിശബ്ദതയെ പറ്റി ഒത്തിരിയേറെ വചാലമായി സംസാരിക്കുന്നുണ്ട്. സംസാരിച്ചതിനും സംസാരിക്കാനുള്ളതിനും ഇടയിലുള്ള നിർത്താണ് സൈലൻസ് എന്ന് തന്നെയാണ് പിതാക്കന്മാർ അതിനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ തിരുവചന പശ്ചാത്തലങ്ങളിലൂടെ ദൂതൻ സംസാരിച്ചത് യോഹന്നാനെ കുറിച്ചും ഈ സംസാരശേഷി വീണ്ടെടുക്കുമ്പോൾ സക്രിയാവ് സംസാരിക്കേണ്ടതും യോഹന്നാനെ കുറിച്ചുമാണ്. നീതിസൂര്യനായ ക്രിസ്തുവിന് മുമ്പേ ഉദിച്ചുയർന്ന ഉദയനക്ഷത്രമായ യോഹന്നാനെ കുറിച്ച് പ്രത്യാശയോടുകൂടി കാത്തിരിക്കുകയാണ് സക്രിയാവും എലിസബത്തും ചെയ്യേണ്ടത്. ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ദുഃഖങ്ങളുമൊക്കെ ദൈവം തന്ന ദാനമാണെന്ന് കരുതുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാവണം. സക്രിയാവിനെ പോലെ പ്രതീക്ഷയോടുകൂടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടതായി വന്നേക്കാം ജീവിതത്തിൽ. പക്ഷെ നമ്മെ കാത്ത് ദൈവമുണ്ടെന്നുള്ള വലിയ ഓർമ്മകൾ സക്രിയാവിന്റെ ജീവിതം നമ്മോട് സംസാരിക്കുന്നു. ആര് ദേവാലയത്തിന്റെ അകത്ത് ധൂപം വയ്ക്കണമെന്ന് പുറത്ത് നറുക്കെടുപ്പ് നടക്കുകയാണ്. പക്ഷെ നാം ചിന്തിക്കണം, അപ്പോഴും സക്രിയാവിനെ കാത്ത് ദേവാലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിന്റെ ഉള്ളിൽ ദൈവമുണ്ടെന്നുള്ള വലിയ തിരിച്ചറിവ് നമ്മെ ഭരിക്കേണ്ടിയിരിക്കുന്നു അനുദിന അനുനിമിഷ വിശ്വാസ ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഇടനാഴികളിൽ നാം ആരെയും ആർക്കും വേണ്ടി കാത്തിരിക്കുക എന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. തമ്പുരാന്റെ 2 വരവിന് വേണ്ടി കാത്തിരിക്കുന്ന നാം
നമ്മുടെ ഓരോ കണ്ടുമുട്ടലുകളും ദൈവസാന്നിധ്യ ബോധങ്ങളെ തിരിച്ചറിയേണ്ടതായിരിക്കണം. അപരന്റെ ജീവിതത്തിന്റെ ഈശ്വരനെ ദർശിക്കുന്ന വലിയ അനുഭവങ്ങളിലൂടെ അതിന്റെ ദൈവീക അറിയിപ്പുകളെ പരിഗണിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ശാന്തമായിരുന്ന ദൈവമെന്ന് തിരിച്ചറിയുവാനുള്ള വലിയ ആഹ്വാനമാണ് സുവിശേഷം ആരംഭിക്കുന്നിടത്ത് തന്നെ ഓരോ വിശ്വാസികൾക്കും നൽകുന്നത്. എലിസബത്തിന്റെ ഉള്ളിലെ കുഞ്ഞിനെ കുറിച്ച് സ്വർഗീയ അരുളപ്പാടുകൾ ലഭിക്കുമ്പോൾ വന്യവയോധികനായ സക്രിയാവ് ഒത്തിരി സംസാരിക്കുന്നുണ്ട്. സക്രിയാവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പറയുവാൻ സാധിക്കും, വേദപുസ്തകം ശിഷ്യയുടെ പുസ്തകമല്ല, പിന്നെയോ ശിക്ഷണത്തിൻ്റെതാണെന്നുള്ള ഒരു മനോഹരമായ തലം കൂടെ സക്രിയാവിന്റെ ജീവിതം നമ്മിലേക്ക് തുറന്നിടുകയാണ്. അതിന് ഇത്രമാത്രമേ ഉള്ളൂ, മനോഹരമായത് സംസാരിക്കുവാൻ ഒരാൾ ധ്യാനത്തിലായിരിക്കുക. സക്രിയാവിന് സംസാരശേഷി നഷ്ടപ്പെടുന്നുണ്ട്. അത് മൗനത്തിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കാനും ധ്യാനത്തിലൂടെ തൻ്റെ പുത്രന് വേണ്ടി കാത്തിരിക്കുവാനുമുള്ള വലിയ ആഹ്വാനമായിട്ടും കരുതാവുന്നതാണ്. ശിഷ്യ എന്നതിനേക്കാൾ അപ്പുറമായി ഇത് ദൈവീകപരമായ ശിക്ഷണത്തിൻ്റെ കാലമായിട്ടും ഈ കാലത്തെ കരുതേണ്ടിയിരിക്കുന്നു. ഈ കൊറോണയുടെ പശ്ചാത്തലങ്ങളിലൊക്കെ നാം ആയിരിക്കുമ്പോൾ നാം ഇന്ന് അകത്തിരിക്കുകയാണ്, നാം ഇന്ന് അകന്നിരിക്കുകയാണ്. ആശങ്കകളും അസ്വസ്ഥതകളും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയാണ്. പ്രതീക്ഷകൾ നിറഞ്ഞിരിക്കുന്ന ഓരോ അനുഭവങ്ങൾ നമുക്കിന്ന് കുറഞ്ഞിരിക്കുന്നു. എങ്കിലും പ്രിയമുള്ളവരെ, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. കാരണം ജീവിക്കുന്ന ദൈവമാണ് നമ്മുടേത്. അവൻ ഇന്നും എന്നും ജീവിക്കുമെന്നുള്ള വലിയ ആഹ്വാനത്തോടുകൂടി വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.